हाय फ्रेंड्स केरला सिलेबस ऑनलाइन क्लास स्वागत इन वीडियो नाम चर्चा क्लास हिंदी रामा यूनिट आद पाठ अनमोल खसान पाठभाग और चित्र नमुक नोक ई चिंत्र का वलिय मर का अल एक विशाल पेड़ है पेड़ पर क्या क्या है पेड़ पर फल है फूल है और पैसे भी है पेड़ के नीचे दो चार आदमी खड़े हैं एक आदमी एक टोकरा लेकर खड़ा है वह पैसा बटोरने के लिए टोकरा लेकर खड़ा है यह कैसा पेड़ है धन का पेड़ है पणं कायिक्कुन्ना मरमाण ई वलिय मरत्तिल നിങ്ങൾക്ക് പൈസ കാണാം അതുപോലെ തന്നെ നോട്ടുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാം അല്ലേ അതുപോലെ തന്നെ പൂക്കളും പഴങ്ങളും ഒക്കെ കാണാം മരത്തിന്റെ ചോട്ടിൽ നാല് ആളുകൾ ഇങ്ങനെ പണം താഴെ വീഴുന്നത് ശേഖരിക്കാനായിട്ട് നിൽക്കുകയാണ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നു യ സബ് ദേഖ്കർ ഏക് ആദ്മി പേടി കേ നീച്ചേ ചുപ്ചാപ് बैठा है इधर नाम चित्र का पेड़ को नाम दे रामा चौद्य ई चित्र नमक पेर को ई चित्रे मरते का पण नोटिंगे तूंग कड़कू अल अब नमक धन का पेड़ पण कायक मर इन नमुक पाठभाग कड़क किसी गांव में विक्रम नामक एक युवक रहता था और ग्राम विक्रम पेरुला युवाव तामसिच्चिरुन्नु एक दिन बैठे बैठे वह सोचने लगा मैं कैसे ढेर सारा धन कमाऊं और आराम से रहूं चुम्मा इरुन्नवनिंगने आलोचिक्कान तुडंगी एंतानवन आलोचिच्चत ഞാൻ എങ്ങനെ ധാരാളം പണം സമ്പാദിക്കും എന്നിട്ട് സുഖമായി ജീവിക്കും ഉസ്നേ ഇദർ ഉദർ ജാകർ അപ്നേ കൈ മിത്രോം സേ ജൽദി ധൻ കമാനേ കാ ഉപായ് പൂച്ച അവൻ അവിടെയും ഇവിടെയും ഒക്കെ ചെന്നിട്ട് പല സുഹൃത്തുക്കളോടും പെട്ടെന്ന് തന്നെ പണം സമ്പാദിക്കാനുള്ള ഉപായം ആരാഞ്ഞു ലേക്കിൻ കോയി ഠോസ് ഉപായ് നഹി മില എന്നാലോ അവന് കൃത്യമായ ഒരു സൂത്രം വ്യക്തമായ ഒരു മറുപടി അവന് എവിടെ നിന്നും ലഭിച്ചില്ല യുവക് കാ നാം ക്യാ താ വിക്രം വിക്രം ക്യാ ചാഹതാ താ വിക്രം എന്താണ് ആഗ്രഹിച്ചിരുന്നത് ജൽദി ധൻ കമാനേ കാ ഉപായ് സോച് രഹാ താ ധൻ കമാന എന്ന് വെച്ചാൽ എന്താ പണം സമ്പാദിക്കുക ജൽദി നോ പെട്ടെന്ന് തന്നെ ഉപായ് സൂത്രം സോച് രഹാ താ ആലോചിക്കുകയായിരുന്നു अवनु कई मित्रों से पूछा मैं कैसे जल्दी धन कमाऊ एक उपाय मुझे बता दो कुरे कूटकारोड़ चो और उपाय परू पक्षे एवड व्यक्त मरुबड़ी ठोस उपाय नहीं मिला व्यक्त अलग शरबड़ी लिया सुबह का समय था समय प्रभात विक्रम खेतों से होकर जा रहा था अवन खेतों से होकर वयलिलूडे खेत वयल वयलिलूडे नडक्कुकयायिरुन्नु रास्ते में एक किसान रास्ते में वयल एक ओरु किसान कृषिकारन रास्ते में एक किसान वयल ओरु कृषिकारन से उसने जल्दी धन कमाने का उपाय पूछा किसान से उसने आरान उसने वह प्लस ने उसने अदायद विक्रम ने एंतु चोदिच्चु जल्दी धन कमाने का उपाय पूछा पेट्टन्न तन्ने पणं संपादिक्कानुल्ल उपायम वळि अल्लेंकिल सूत्रम आरान्नु चोदिच्चु किसान ने विक्रम को बताया किसान एंतु चेय्तु कृषिकारन किसान कृषिकारन विक्रमनोड पर विक्रम से क्या कहा गांव के उस पार एक सज्जन रहते हैं आ गांव ग्रामम उस पार एपजो मरवशत्त एक सज्जन और मान्यन व्यक्ति रहते हैं वो तामसिक्कुन्नुंड अदायद ग्राम मत मान्यन व्यक्ति
താമസിക്കുന്നുണ്ട്. ഉൻകാ നാം ഹേ വിശ്വനാഥ്, അദ്ദേഹത്തിൻ്റെ പേരാണ് വിശ്വനാഥ്. ഉസ് സജ്ജൻ വ്യക്തി കാ നാം ഹേ വിശ്വനാഥ്. ഷായദ് വേ കൊയി ആസാൻ തരീക ബതാ സക്തെ ഹേ, അതായത് മിക്കവാറും ഒരു പക്ഷേ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വിശ്വനാഥ് ആസാൻ തരീക ബതാ സക്താ ഹേ ബതാ സക്തെ ഹേ, അതായത് എളുപ്പ വഴി. ആസാൻ എന്ന് വെച്ചാൽ എന്താ? എളുപ്പം. തരീക എന്ന് പറഞ്ഞാലോ രീതി, എളുപ്പമായ രീതിയിൽ ധനം സമ്പാദിക്കാനുള്ള കാര്യം വിശ്വനാഥൻ ചിലപ്പോൾ പറഞ്ഞേക്കും. വിക്രം ജൽദി ജൽദി വിശ്വനാഥ് കെ ഗർ കീ ഓർ ചൽപ്പടാ. ഇത് കേട്ടപ്പോൾ വിക്രം എന്തു ചെയ്തു? ജൽദി ജൽദി പെട്ടെന്ന് തന്നെ വിശ്വനാഥ് കെ ഗർ കീ ഓർ വിശ്വനാഥൻ്റെ വീട്ടിലേക്ക് ചൽപ്പടാ പോയി. ഉസ്കെ ദ്വാർ പഹർ പഹുഞ്ച് കർ വിക്രമിനെ ദേഖാ കി, വിശ്വനാഥ് കെ ഗർ കെ ദ്വാർ പഹർ പഹുഞ്ച് കർ വിക്രമിനെ ക്യാ ദേഖാ, എന്തു കണ്ടു? ദ്വാർ ഖുലാ ഹുവാ ഥാ, കവാടം തുറന്ന് കിടപ്പുണ്ടായിരുന്നു വീടിൻ്റെ. വീടിൻ്റെ മുൻവശത്തെത്തിയപ്പോൾ വീടിൻ്റെ കവാടം തുറന്ന് കിടപ്പുണ്ടായിരുന്നു, ഡോറ് തുറന്ന് കിടപ്പുണ്ടായിരുന്നു. അവർ വിശ്വനാഥ് കമരേ മേ ബൈഠേ ഥേ, വിശ്വനാഥ് അവിടെ ഉണ്ടായിരുന്നു. കമര എന്ന് വെച്ചാൽ എന്താ? മുറി. കമരേ മേ ബൈഠേ ഥേ, അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ബൈഠ്ന ഇരിക്കുക, ബൈഠേ ഥേ ഇരിക്കുന്നുണ്ടായിരുന്നു. വിക്രമിനെ ഉനെ പ്രണാം കിയാ, വിക്രം എന്ത് ചെയ്തു? നമസ്തേ പറഞ്ഞു. എന്നിട്ട് അവർ ഉൻകെ സാംനെ ബൈഠുകയാ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നു. വിക്രമിനെ ക്യാക്കിയ വിശ്വനാഥ് കോ പ്രണാം കറിക്കെ ഉൻകെ സാംനെ ബൈഠുകയാ. അപ്പോൾ ഈ വിക്രം എന്ന് പറയുന്നത് കൈസ ആദ്മി ഥാ, വിക്രം ഏക് ആലസി ആദ്മി ഥാ അല്ലേ. വഹ് കാം കിയെ ബിന പൈസ കമാന ചാഹത്താ ഹെ ഔർ ആരാം സേ രഹന ചാഹത്താ ഹെ, അതായത് ജോലിയൊന്നും ചെയ്യാതെ അവൻ പെട്ടെന്ന് തന്നെ, ജൽദി ധൻ കമാനേക്ക ഉപായ്, പെട്ടെന്ന് തന്നെ ധനം സമ്പാദിക്കാനുള്ള വഴി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ആരാം സേ ജീനേക്ക, അതായത് സുഖമായി ജീവിക്കാനുള്ള വഴി. അപ്പോൾ വിശ്വനാഥ് വിക്രം എങ്ങനെയുള്ള വ്യക്തിയാണ്, എങ്ങനെയുള്ള യുവാവാണ്? വഹ് ഏക് ആലസി യുവക് ഹെ, എങ്ങനെയുള്ള യുവാവാണ്? ആലസി യുവക് ഹെ, മടിയനായ ഒരു യുവാവായിരുന്നു. രാസ്തേ മേ വിക്രമിനെ കിസ്കോ ദേഖ, വഴിയിൽ വെച്ച് വിക്രം ആരെയാണ് കണ്ടത്? ഏക് കിസാൻ കോ ദേഖ, കിസാൻ എന്ന് വെച്ചാലോ കൃഷിക്കാരൻ. കൃഷിക്കാരനോട് എന്തു ചോദിച്ചു? എന്താണ് വിക്രം ചോദിച്ചത്? ജൽദി ധൻ കമാനേക്ക ഉപായ്, പെട്ടെന്ന് തന്നെ പണം സമ്പാദിക്കാനുള്ള വഴി. എന്നാലോ കൃഷിക്കാരൻ അവന് വഴി പറഞ്ഞു കൊടുത്തോ? ഇല്ല. കിസാൻ കോ മാലും നഹിത, ജൽദി ധൻ കമാനേക്ക ഉപായ് കിസാൻ കോ മാലും നഹിത. ഇസ്ലേ കിസാനെ ക്യാ കഹ, ഗാവ് കെ ഉസ് പാർ ഏക് സജ്ജൻ ആദ്മി രഹത്തെ ഹെ, ഉസ്കാ നാം ഹെ വിശ്വനാഥ്, സായദ് വ ബതാ സക്താ ഹെ, അദ്ദേഹം അതിന് ചിലപ്പോൾ പറയാൻ സാധിക്കും. അതുകൊണ്ട് വിക്രം എന്തു ചെയ്തു? വിശ്വനാഥ് കെ ഗർ ഗയാ, വിശ്വനാഥ് കെ ഗർ കാ കവാഡ് ഖുലാ ഥാ ഔർ വിശ്വനാഥ് കമരേ മേ ബൈഠാ ഥാ. വിക്രമിനെ ക്യാ കിയാ? വഹാൻ ജാക്കർ വിശ്വനാഥ് കോ പ്രണാം കിയാ ഔർ ഉസ്കെ സാംനെ ബൈഠുകയാ. ഇവിടെ ഒരു ചോദ്യമുണ്ട്, എന്താണ്? വിക്രം കെ ബാരേ മേ കിസാനെ ക്യാ സോച്ചാ ഹോഗാ, വിക്രമിനെ കുറിച്ച് കൃഷിക്കാരൻ എന്ത് ചിന്തിച്ചു കാണും? എന്താണ് കൃഷിക്കാരനോട് ചോദിച്ചത്? പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ഉപായം അല്ലേ. അപ്പോൾ എന്തായിരിക്കും ആ കൃഷിക്കാരൻ വിചാരിച്ചത് വിക്രമിനെ കുറിച്ച്? അശോ കഷ്ടം അല്ലേ, യുവാവല്ലേ, ജോലി പണിയെടുത്തിട്ട് ജീവിച്ചൂടെ. യുവതലമുറ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവും? അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ കൃഷിക്കാരൻ ചിന്തിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ലേ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ എന്തായിരിക്കും? ഇവൻ മടിയനായ ഒരു യുവാവാണ്. വിക്രം ഏക് ആലസി യുവക് ഹേ, എന്തായിരിക്കും കൃഷിക്കാരൻ ചിന്തിച്ചത്? വിക്രം ഏക് ആലസി യുവക് ഹേ. വഹ് കാം കിയേ ബിന ജൽദി ധൻ കമാന കമാനേക്ക ഉപായ് സോച്ച് രഹാ ഹേ, കാം കിയേ ബിന ജൽദി ധൻ കമാക്കർ ആരാം സേ രഹനേക്ക ഉപായ് സോച്ച് രഹാ ഹേ, അത് ജോലിയൊന്നും ചെയ്യാതെ പെട്ടെന്ന് ധനം സമ്പാദിച്ച് സുഖമായി ജീവിക്കാനുള്ള വഴിയാണ് വിക്രം ചിന്തിക്കുന്നത്. അഗർ ഹമാരി യുവാ പീഡി ഐസേ സോച്ചെങ്കേ തോ, ഹമാരി ദേശ് കി ഹാലത് ക്യാ ഹോഗി, നമ്മുടെ യുവാക്കളെല്ലാം ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലേ കൃഷിക്കാരൻ ചിന്തിച്ചത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പാഠഭാഗം മനസ്സിലായല്ലോ. എല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ
കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ സംശയത്തിന് മറുപടി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം.